നമസ്തെ. ശ്രീ പരംജ്യോതി കൽക്കിയാൽ വെളിപ്പെടുത്തിയ ജ്ഞാനം നമുക്ക് ശ്രദ്ധിക്കാം. ജീവിതത്തിൻ്റെ ദ്വന്ദ്വതയെ മറികടന്നവർ എല്ലാം അനുഗ്രഹമായി കാണുന്നു. ഇനി ഭക്തരുടെ അനുഭവങ്ങൾ. ഞാൻ ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിലെ മൈലവാരം ഗ്രാമത്തിൽ നിന്നുള്ള ഗംഗാരാജുവാണ്. സഹസ്രനാമ ഹോമത്തിന് ശേഷം എനിക്ക് സംഭവിച്ച അത്ഭുതം ഞാൻ പങ്കിടുന്നു. ഞാൻ സാധാരണയായി എൻ്റെ കൃഷിയിടത്തിൽ കരിമ്പ് നട്ടുപിടിപ്പിക്കുന്നു. എന്നാൽ ഓരോ തവണയും വിളവെടുപ്പ് പ്രതീക്ഷിച്ച പോലെ ഉണ്ടായിരുന്നില്ല. 2019 വിതയ്ക്കൽ കാലഘട്ടത്തിൽ ശ്രീ പരംജ്യോതി കൽക്കിയെക്കുറിച്ചും സത്യലോകത്തിൽ നടക്കുന്ന സഹസ്രനാമ ഹോമത്തെക്കുറിച്ചും ഞാൻ മനസ്സിലാക്കി. ഞാൻ ഹോമത്തിൽ പങ്കെടുക്കുകയും നല്ല ഫലം ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ വിളവ് പ്രതീക്ഷിച്ചതിലും അധികമായിരുന്നു. ആ വർഷം എനിക്ക് നല്ല വരുമാനം ലഭിച്ചു. ഈ മഹത്തായ അത്ഭുതത്തിന് ശ്രീ പരംജ്യോതി കൽക്കിക്ക് കൊടാനുകൂടി നന്ദി. ഞാൻ ഇന്ത്യയിലെ തെലങ്കാനയിലെ വാറങ്കലിൽ നിന്നുള്ള അമർനാഥാണ്. എല്ലാ വർഷവും ഞങ്ങൾ സഹസ്രനാമ ഹോമത്തിൽ പങ്കെടുക്കുന്നു. തിരികെ വരുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിനും സ്വത്തുക്കൾക്കുമായി നമ്മുടെ ശ്രീ പരംജ്യോതി കൽക്കിയുടെ ദൈവികമായ സംരക്ഷണ കവചം ധരിച്ച് മടങ്ങുന്നു. ഈ അത്ഭുതം 2020 ഹോമത്തിന് തൊട്ടു പിന്നാലെ സംഭവിച്ചു. ഞങ്ങളുടെ വീട്ടിലെ ശ്രീമൂർത്തിയുടെ അരികിൽ ഞങ്ങൾ 2 വരികളിലായി 20 അരിസഞ്ചികൾ സൂക്ഷിച്ചിരുന്നു. ഓരോ സഞ്ചിക്കും 25 കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു. ഞങ്ങളുടെ കുട്ടികളും അയൽവാസിയുടെ മക്കളും ആ പ്രദേശത്തിരുന്ന് ക്യാരംസ് കളിക്കുകയായിരുന്നു. പെട്ടെന്ന് അരിസഞ്ചികളെല്ലാം മറിഞ്ഞ് അവരുടെ മുകളിൽ വീണു. ശ്രീ പരംജ്യോതി കൽക്കിയുടെ കൃപയാൽ കുട്ടികൾക്കാർക്കും തന്നെ ഒരു തരത്തിലും പരിക്കേറ്റില്ല. ഈ മഹത്തായ അത്ഭുതത്തിന് അനന്തകോടി നന്ദി. നമസ്തേ.